സ്വകാര്യ മേഖലയിൽ പരമാവധി മുപ്പത് ശതമാനം ആളുകൾക്ക് ജോലി ചെയ്യാൻ അനുമതി നൽകി യു ഇ മാനവ വിഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയം മാർച്ച് ഇരുപത്തിയൊൻപത് മുതൽ ഒരാഴ്ച ഒരാഴ്ചകാലത്തേക്കാണ് യുഎഇയിൽ റിമോട്ട് വർക്കിംഗ് സിസ്റ്റം നടപ്പിലാക്കുന്നത് കൊറോണ പ്രതിരോധ നടപടികളുടെ ഭാഗമായാണ് സ്വകാര്യ സ്ഥാപനങ്ങളിൽ മുപ്പത് ശതമാനത്തിൽ കൂടുതൽ ആളുകൾ ജോലി ചെയ്യാൻ പാടില്ല എന്ന കർശന നിർദ്ദേശം യുഎഇ മാനവ വിഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയം നൽകിയിരിക്കുന്നത് ഈ മാസം മുതൽ രണ്ടാഴ്ച കാലത്തേക്കാണ് യുഎഇയിൽ റിമോട്ട് വർക്ക് സിസ്റ്റം നടപ്പിലാക്കുന്നത് കോവിഡ് നയന്റീന്റെ വ്യാപനം വിലയിരുത്തി തുടർ നടപടികൾ പിന്നീട് തീരുമാനിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്വകാര്യ മേഖലയിലും റിമോട്ട് വർക്ക് സിസ്റ്റം നടപ്പിലാക്കാൻ യുഎഇ മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രി നാസർ ബിൻ താനി അൽ ഖമീലിയാണ് ഉത്തരവിട്ടത് കൊറോണ വൈറസ് കൂടുതൽ ആളുകളിലേക്ക് പടരുന്നത് തടയുന്നതിനാണ് ഈ മുൻകരുതലെന്നും മന്ത്രാലയം വ്യക്തമാക്കി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി സഹകരിച്ചാണ് സ്വകാര്യ മേഖലയിൽ റിമോട്ട് വർക്ക് സിസ്റ്റം നടപ്പിലാക്കുന്നത് സർവീസ് സെന്ററുകളിലെ ഉപഭോക്താക്കളുടെ എണ്ണം നിയന്ത്രിക്കണമെന്നും ആരോഗ്യ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി ഉപഭോക്താക്കൾ തമ്മിൽ കൃത്യമായ അകലം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം ഹാൻഡ് സാനിറ്റൈസർ ഉൾപ്പെടെയുള്ള മാർഗ്ഗങ്ങൾ സ്ഥാപനങ്ങളിൽ ലഭ്യമാക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു ജോലിക്കാർക്കിടയിൽ കൊറോണ വൈറസ് ലക്ഷണമുള്ളവരെ കണ്ടെത്തിയാൽ റിപ്പോർട്ട് ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട് അതേസമയം ആരോഗ്യമേഖല ബാങ്കിംഗ് സെക്ടർ കാറ്ററിംഗ് കമ്പനികൾ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ് ടെലികമ്മ്യൂണിക്കേഷൻ ഊർജ്ജ മേഖല എന്നിവയെ റിമോട്ട് വർക്ക് സിസ്റ്റത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് നന്മയോടൊപ്പം എൻ ടി വി യു എ ടു ദ വേൾഡ്